ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കുറച്ച് ഒരു രണ്ടാഴ്ച മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബർത്ത് സർട്ടിഫിക്കറ്റിനെ പറ്റി. ബർത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെ അപ്ലൈ ചെയ്യാം, ബർത്ത് സർട്ടിഫിക്കറ്റ് അതെങ്ങനെയാണ് അത് നമ്മൾ വാങ്ങിക്കുന്നതെന്നെല്ലാം ഒരു ഡീറ്റെയിൽസ് ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ട ഒരു ഇതാണ്. ബർത്ത് സർട്ടിഫിക്കറ്റിന് റിലേറ്റഡ് ആയ ബർത്ത് സർട്ടിഫിക്കറ്റിന് തന്നെ ഒരു വീഡിയോ ആണ്. അപ്പം അനേകർ വന്നിട്ട് ഇപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റിന് എന്തെങ്കിലും ചേഞ്ചസ്, അതായത് മെയിനായിട്ട് നെയിം ചേഞ്ച് ചെയ്യാൻ, അതായത് പുതിയ ന്യൂ ബോൺ ബേബീസിന് വന്നിട്ട് കറക്ഷൻസ്, നെയിമിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ തന്നെ ഒത്തിരി അന്വേഷിച്ച് നോക്കി. ഒരു വീഡിയോസ് അങ്ങനെ ഒരു ഇൻഫർമേഷൻ നമ്മുടെ നെറ്റിലൊന്നും അവൈലബിൾ അല്ല. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു വീഡിയോ കൂടെ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ ഒരു എങ്ങനെ നമ്മുടെ ഒരു ന്യൂ ബോൺ ബേബിക്ക് ഇപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും എടുത്തതിന് ശേഷം അതിലെന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് എങ്ങനെ കറക്ഷൻ ചേഞ്ച് ചെയ്ത് പുതുതായിട്ട് വീണ്ടും അപ്ലൈ ചെയ്ത് വാങ്ങിക്കാം എന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. വളരെ ഉപകാരപ്പെട്ട വീഡിയോയാണ് ഇത്. ഫുള്ളായിട്ട് നിങ്ങൾ കാണണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, ബർത്ത് സർട്ടിഫിക്കറ്റിൽ വന്ന് നെയിം ചേഞ്ച് ചെയ്യുന്നത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി, അതായത് പുതുതായിട്ട് സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് പുതിയ, അതായത് കുഞ്ഞുങ്ങൾക്ക് ന്യൂ ബോൺ ബേബീസിന് ബർത്ത് സർട്ടിഫിക്കറ്റ് ഖത്തറിൽ, ഇവിടെ ഖത്തറിലെ കാര്യമാണ്, ഇവിടെ നാട്ടിലുള്ള കാര്യമല്ല ഞാൻ. ഇവിടെ നമ്മൾ ഖത്തറിൽ പുതുതായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം അതിലെന്തെങ്കിലും പേരിൽ എന്തെങ്കിലും കറക്ഷൻസ് വന്നു, അതിൽ കറക്ഷൻ നമ്മൾ പേര് ചേഞ്ച് ചെയ്യാറുണ്ട്, സ്പെല്ലിംഗ് കറക്റ്റ് തെറ്റാണ്, അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ അത്, അതൊരു ലോങ് പ്രോസസ്സാണ്, കുറച്ച് പാടുള്ള ഒരു പണിയാണ്. അതുകൊണ്ട് ഞാനത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണം, എപ്രകാരം ചെയ്യണം എന്ന് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ കുഞ്ഞിന് പേര് ചേഞ്ച് ചെയ്യുന്നതിന് നോ ഒബ്ജെക്ഷൻ എന്ന് പറഞ്ഞ് ഇന്ത്യൻ എംബസിയിൽ നിന്ന് നമ്മൾ ഒരു NOC സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. NOC നമ്മൾ ആദ്യം വാങ്ങിക്കണം. അപ്പോൾ NOC എന്തിനാണ്? നമ്മൾ പാസ്പോർട്ട് അപ്ലൈ ചെയ്തിട്ടില്ലല്ലോ എന്ന് വിചാരിക്കും. പാസ്പോർട്ട് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും എല്ലാം നമ്മൾ ഈ പേര് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ NOC അത്യാവശ്യമാണ്, NOC ആവശ്യമാണ്. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇന്ത്യൻ എംബസിയിൽ പോയി നമ്മൾ ആദ്യം NOC വാങ്ങിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലെ പേര് ചേഞ്ച് ചെയ്ത് കിട്ടത്തുള്ളൂ. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇന്ത്യൻ എംബസിയിൽ NOC ലഭിക്കാൻ വേണ്ടി അതിനാദ്യം നമ്മൾ ഇന്ത്യൻ എംബസിയിൽ അപ്പോയിൻമെൻ്റ് എടുക്കണം. അത് നമ്മൾ എങ്ങനെയാണ് എടുക്കുകയെന്ന് വെച്ചാൽ, ഓൺലൈനിലാണ് നമ്മൾ അപ്പോയിൻമെൻറ്റ് നമ്മൾ എടുക്കേണ്ടത്. ഓൺലൈൻ ഇന്ത്യൻ എംബസിയുടെ സൈറ്റിൽ പോയാണ് നമ്മൾ ആദ്യം NOC വാങ്ങിക്കാൻ വേണ്ടി അപ്പോയിൻമെൻ്റ് എടുക്കണം. ഞാനത് കാണിച്ചു തരാം. ഇന്ത്യൻ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതായത് ഞാനത് അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങളുടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ആഡ് ചെയ്യാം. അതായത് indianembassy.qatar.gov.in എന്നാണ് ആ സൈറ്റിൽ പോയിട്ട്, ഇന്ത്യൻ എംബസിയുടെ സൈറ്റാണ്. അതിൽ പോയി നമ്മൾ ആദ്യം അപ്പോയിൻമെൻറ്റ് നമ്മൾ എടുക്കണം. അപ്പോയിൻമെൻ്റ് എടുക്കുക, ആദ്യമേ അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നമ്മൾ അത് പ്രൊസീഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് ചോദിക്കും, ആർ യു ഇന്ത്യൻ നാഷണൽ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ അത് AS എന്ന് കൊടുത്തിട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്യണം. പിന്നെ നമ്മൾ അതിൻ്റെ ഓപ്ഷൻസ് ഏതാണ്, പാസ്പോർട്ട് റിലേറ്റഡ് ആണോ, എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഓപ്ഷന് പോയി നമ്മൾ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഏതിനു വേണ്ടിയാണ് നമ്മൾ ഇത് എടുക്കുന്നത്, അതിൻ്റെ സെലക്ട് സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ സെലക്ട് സർവീസിൽ പോയിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റിലൊരു ഇതുണ്ട്, മിക് കൺസുലാർ സർവീസ് എന്ന് പറഞ്ഞ് MSC കൺസുലാർ സർവീസ് എന്ന് പറഞ്ഞ് മിസ്സലേനിയസ് അങ്ങനത്തെ സർവീസ് എൻ്റെ ഒരു ഓപ്ഷനുണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ NOC അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റിൽ നമുക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ NOC എടുക്കാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് അപ്പോയിൻമെൻ്റ് ഇന്ത്യൻ എംബസിയിൽ അപ്പോയിൻമെൻ്റ് എടുക്കണം. അപ്പം നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇത് ചെയ്യാൻ കിട്ടണമെങ്കിൽ റിന്യൂ ചെയ്ത് അല്ല നമ്മൾ പേര് ചേഞ്ച് ചെയ്ത് റിന്യൂ അല്ല ചേഞ്ച് ചെയ്ത്
പുതിയ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി ആദ്യം എൻ ഒ സി എടുക്കണം, അത് മസ്റ്റാണ്. പിന്നെ എൻ ഒ സി എടുക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് നിങ്ങളെല്ലാം എടുത്തിട്ട് പോകണം, പാസ്പോർട്ടിൻ്റെ കോപ്പി, ഐ ഡിയുടെ കോപ്പി, പഴയ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ അതായത് നമ്മൾ ചേഞ്ച് ചെയ്തതിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അതിൻ്റെ എല്ലാം കോപ്പീസ് എല്ലാം നമ്മൾ എടുത്തിട്ട് വേണം അവിടെ പോകാൻ. അതേപോലെ തന്നെ നമ്മൾ അവിടെ പൈസ പേ ചെയ്യേണ്ടി വരും. പൈസ വന്നിട്ട് ക്യാഷ് ആയിട്ടാണ്, കാർഡ് അക്സെപ്റ്റ് ചെയ്യില്ല, ക്യാഷ് തന്നെ നമ്മൾ അവിടെ പേ ചെയ്യേണ്ടി വരും. ഒരു 200 രൂപയ്ക്ക് താഴെ വരത്തുള്ളൂ, അത് നിങ്ങൾ കയ്യിൽ ഉണ്ടായിരിക്കണം കേട്ടോ. ഇത്രയാണ് അവിടെ എംബസിയിൽ. അതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ പേരിൻ്റെ പഴയ പേര് പുതിയ പേര് ഒരു ഫോം തരും, അത് ഫില്ല് ചെയ്ത് നമ്മൾ കൊടുക്കണം. പഴയ പേര് പുതിയ പേര് മാറ്റേണ്ട ചേഞ്ച് ചെയ്യേണ്ട പേരെല്ലാം ഫോം ചെയ്ത് തരും, അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്ത് അവർ എൻ ഒ സി നമ്മൾ പോയിട്ട് ഒരു രാവിലെ ആണെങ്കിൽ അപ്പോയിൻമെൻ്റ് ആണെങ്കിൽ ഈവനിങ് 4 o'clock വരാൻ പറയും. 4 o'clock അല്ലെ അവർ 5 വരെ ഉള്ളെന്ന് തോന്നും അവിടെ എംബസി. അപ്പം അതിനുള്ളിൽ നിങ്ങൾ തിരിച്ചു വരാൻ പറയും. അപ്പോൾ നമ്മൾ ഈവനിങ് പോയിട്ട് ആ എൻ ഒ സി ഒന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. അതിന് ശേഷം പിന്നെ ആ എൻ ഒ സി ആയിട്ട് നമ്മൾ എം ഒ പി എച്ചിൽ പോകാം. എം ഒ പി എച്ചിൽ പോയിട്ട് നമ്മളവിടെ കയറുമ്പോൾ തന്നെ ടോക്കൺ ഉണ്ടാവും, ടോക്കൺ എടുക്കുക. ടോക്കൺ എടുത്തിട്ട് ഈ കൗണ്ടർ 8 or 7 കൗണ്ടറിലാണ് നമ്മൾ ഇത് ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ റിലേറ്റഡ് ആയിട്ട് പോകാനുള്ളത്. അവിടെ നമ്മൾ ടോക്കൺ ചെയ്യുമ്പോൾ നമുക്കത് നമ്മളവിടെ ചെന്നിട്ട് ആ നമ്മുടെ എൻ ഒ സി അവരുടെ കയ്യിൽ കൊടുക്കുക. പിന്നെ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, പാസ്പോർട്ട്, പാസ്പോർട്ടിൻ്റെ കോപ്പി, ഐ ഡിയുടെ കോപ്പി, നമ്മൾ വിസ ആണെങ്കിൽ വിസയുടെ കോപ്പി എല്ലാം അവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. പഴയ ബർത്ത് സർട്ടിഫിക്കറ്റും അതിൻ്റെ കോപ്പീസ് എല്ലാം നമ്മളവിടെ കൊടുക്കണം. അതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ അവർ അതെല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്കൊരു അവിടുന്ന് ഒരു ഫോം തരും, നമ്മൾ പേര് ചേഞ്ച് ചെയ്യേണ്ടതിനുള്ള ഒരു ഫോം. അപ്പോൾ നമ്മുടെ അതിനകത്ത് നമ്മുടെ കുഞ്ഞിൻ്റെ പേര്, പഴയ പേര്, ഇപ്പോൾ ചേഞ്ച് ചെയ്യേണ്ട പേര്, അങ്ങനെ നമ്മളത് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ പേരും നമ്മുടെ കോൺടാക്ട് നമ്പറും അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. ആ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സൈൻ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഒരു ഫോളോ അപ്പ് ഷീറ്റ് നമുക്ക് അവർ തരും. ആ അത് കഴിയുമ്പോൾ അവർ പറയും ഒരാഴ്ചയ്ക്ക് ശേഷം നിങ്ങൾ വന്ന് നിങ്ങളുടെ ഫോണിലൊരു മെസ്സേജ് വരും, ഒരാഴ്ചയ്ക്ക് ശേഷം വരാം, നിങ്ങൾ വന്നിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാമെന്ന് പറയും. അങ്ങനെ നമുക്ക് ആ ഫോളോ അപ്പ് ഷീറ്റും കൊണ്ട് നമ്മളത് വാങ്ങിച്ചിട്ട് തിരിച്ചു വരാം. പിന്നെ ഒരാഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ആ മെസ്സേജ് വന്നതിന് ശേഷം നമുക്ക് പോയി ബർത്ത് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാം. അതേപോലെ തന്നെ ആ സെയിം കൗണ്ടറിൽ പോയിട്ട് നമ്മൾ ആ ഫോളോ അപ്പ് ഷീറ്റ് കാണിച്ചാൽ അവർ നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് അവർ തരും. നമ്മളതിന് ഫസ്റ്റ് നമ്മൾ അതിന് പേ ചെയ്യണം, ആ ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ പേ ചെയ്യണം. ബർത്ത് സർട്ടിഫിക്കറ്റിന് 100 riyal. പിന്നെ ഓരോ കോപ്പിക്ക് നമുക്ക് അഡീഷണൽ കോപ്പീസ് വേണമെങ്കിൽ ഒരു കോപ്പിക്ക് 20 riyal വെച്ച് വരും. അപ്പോൾ 2 കോപ്പീസ് വാങ്ങണമെങ്കിൽ 140 riyal ടോട്ടൽ അങ്ങനെ വരും. അത് നമുക്ക് അങ്ങനെ പേ ചെയ്തിട്ട് നമുക്ക് അവർ ബർത്ത് സർട്ടിഫിക്കറ്റ് തരും. അങ്ങനെ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പറ്റും. ഇത്രയാണ് ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ പ്രോസസ്സ്. അപ്പോൾ ഈ വീഡിയോസ് വന്നിട്ട് ഒത്തിരി പേർക്ക് നമ്മുടെ ഇവിടെ തന്നെ ഒത്തിരി പേർക്ക് ഇത് അറിയാത്തതുകൊണ്ട് എങ്ങനെ നമ്മൾ പേര് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് അറിയാത്തവരായിട്ട് ഒത്തിരി പേരുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, വളരെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതേപോലുള്ള നല്ല നല്ല ഇൻഫർമേഷൻസ്, നല്ല നല്ല അറിവുകളും വീഡിയോകളും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം. ദെൻ സൈനിങ് ഓഫ് ഫ്രം സാം ജോസഫ്.